നമസ്കാരം, ഇത് വാണിന്ത്യ മലയാളം. ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയ ശേഷം മകൻ അമ്മയെ പീഡിപ്പിച്ചു. 9-ാം ക്ലാസ്സുകാരനായ മകൻ കഞ്ചാവ് ലഹരിയിലാണ് പീഡിപ്പിച്ചത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരമറിഞ്ഞ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും കേസെടുത്തില്ല. വീട്ടുകാർക്ക് പരാതിയില്ലാത്തത് കൊണ്ടാണിത്. 35-കാരിയായി വീട്ടമ്മയുടെ ഭർത്താവ് വിദേശത്താണ്. 3 മക്കളും വീട്ടമ്മയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ 9-ാം ക്ലാസ്സിൽ. ഈ കുട്ടിയാണ് അമ്മയെ പീഡിപ്പിച്ചത്. കൂട്ടുകെട്ടിൽപ്പെട്ട് കഞ്ചാവിന് അടിമയായി ഈ കുട്ടി രാത്രി അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്ത് മയക്കി കിടത്തിയാണ് വിദ്യാർത്ഥി തൻ്റെ മാതാവിനെ പീഡിപ്പിച്ചത്. 6 മാസത്തിന് ശേഷം കലശലായ വയറുവേദന അനുഭവപ്പെട്ട അമ്മ വയറുവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചു. പിന്നീട് ഛർദിയും മറ്റ് അസ്വസ്ഥതകളും തുടങ്ങിയതോടെ യുവതിക്ക് താൻ ഗർഭിണിയാണെന്ന് സംശയം തോന്നി. ഗൾഫിലുള്ള ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിൽ കാര്യങ്ങൾ ഉറപ്പിച്ചു. ഭർത്താവും ബന്ധുക്കളും ആദ്യം യുവതിയുടെ ചാരിത്ര ശുദ്ധിയെയാണ് സംശയിച്ചത്. താൻ അത്തരക്കാരിയല്ലെന്ന് ഭാര്യ ആവർത്തിച്ചു. ഇതോടെ ബന്ധുക്കളിൽ നിന്ന് ഒരാൾ പോലീസിന്റെ സഹായം രഹസ്യമായി തേടി. അതിനുശേഷം സംശയം മകനിലേക്ക് നീണ്ടു. തുടർന്ന് സ്കൂളിൽ വെച്ച് മകനെ കൗൺസിലിംഗ് നടത്തി. ഇതോടെയാണ് സത്യം പുറത്തു വന്നത്. കഞ്ചാവ് ലഹരിയിൽ താൻ പലതവണ മാതാവിനെ ഉറക്ക ഗുളിക കൊടുത്ത് പീഡിപ്പിച്ചെന്ന് മൊഴി നൽകി. മകൻ തന്റെ ചെയ്തിയിൽ അതിയായി ദുഃഖിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. പീഡിപ്പിച്ചതാരാണെന്ന് വ്യക്തമായതോടെ ഗർഭം അലസിപ്പിക്കുകയും ചെയ്തു. ഈ കുട്ടിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. പരാതിക്കാരില്ലാത്തതിനാൽ അതിന് കഴിയുന്നുമില്ല. അതിനാൽ ഈ കുട്ടിക്കെതിരെ നിയമ നടപടിയൊന്നും വരില്ലെന്ന് തന്നെയാണ് സൂചന. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.